ലിറ്ററേച്ചറിലേക്ക് സ്വാഗതം സുരേഷ് മേനോൻ എഴുതിയ ദ വോയ്സ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഗാനഗന്ധർവനായ യേശുദാസിനെ കുറിച്ച് മനസ്സ് തുറന്ന് എഴുതുകയാണ് ദ വോയ്സ് എന്ന ആർട്ടിക്കിളിലൂടെ സുരേഷ് മേനോൻ മലയാളികളുടെ മനസ്സിൽ യേശുദാസിന് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എങ്ങനെയാണ് അദ്ദേഹം മറ്റുള്ള ഗായകരിൽ നിന്നും വ്യത്യസ്തനാകുന്നത് എന്നൊക്കെ ഈ ആർട്ടിക്കിൾ പറയുന്നു നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം നമുക്ക് ഉണ്ട് മാർസിസമുണ്ട് ഓണമുണ്ട് വിഷു ഉണ്ട് ക്രിസ്മസ് റംസാൻ ഒക്കെയുണ്ട് ഇതിലെല്ലാം ആയി നിൽക്കുന്ന ഒരു മാന്ത്രിക നൂലാണ് യേശുദാസ് മറ്റൊന്നിലും തുല്യതയില്ലെങ്കിലും കാരണം എല്ലാ കാര്യത്തിലും മലയാളികളിൽ വ്യത്യസ്തത കാണാം എന്നാൽ അഭിമാനത്തോടെ മലയാളികൾ ഒരേപോലെ കാണുന്ന ഒരു വികാരമാണ് യേശുദാസ് ഒരു സിഇഒ സെക്രട്ടറിയെ നോക്കി താമസം എന്തേ വരുവാനെന്ന് പാടുമ്പോൾ അത് തന്നെ പരിഹസിക്കാനാണെന്ന് സെക്രട്ടറിക്ക് മനസ്സിലാകുന്നു ആ പാട്ടറിയാത്തവരായി ആരും കാണില്ല അതുകൊണ്ട് ഈ പാട്ട് വഴി മാത്രം മറ്റൊരു വാക്കുപോലും പറയാതെ എന്തുകൊണ്ടാണ് താമസിച്ചതെന്ന് സിഇഒ ചോദിക്കുകയും അത് സെക്രട്ടറിക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു അതുകൊണ്ട് എവിടെയൊക്കെ മലയാളികൾ ജീവിക്കുന്നു അവിടെയെല്ലാം യേശുദാസ് ഒരു കോമൺ കറൻസിയാണ് കോമൺ കറൻസി എന്നാൽ ഡിഫറെൻ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷെയർ ചെയ്യുന്ന ഒരു കോമൺ കാര്യം ലോകമെമ്പാടുമുള്ള മലയാളി സമാജങ്ങൾ തങ്ങളുടെ പ്രഭാവവും ശക്തിയും ഒക്കെ അളക്കുന്നത് യേശുദാസിന്റെ എത്ര ഗാനമേളകൾ തങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുദാസ് അല്ലാതെ മറ്റൊന്നും മലയാളികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു പൊതുവെ പറയുന്നത് രണ്ട് മലയാളികൾക്കിടയിൽ തന്നെ മൂന്ന് മൂന്നഭിപ്രായം ഉണ്ടാകുമെന്നാണ് എന്നിട്ട് പോലും യേശുദാസ് എന്നതിനോട് ഒരു പൊതു താല്പര്യമാണ് എന്ന് സുരേഷ് മേനോൻ തൻ്റെ ആർട്ടിക്കിളിൽ പറയുന്നു മലയാളികൾ തൻ്റെ ഭാര്യമാരോടും ഗേൾഫ്രണ്ട്സിനോടുമൊക്കെ സ്നേഹത്തോട് പാടുന്ന പാട്ടുകളൊക്കെ യേശുദാസിൻ്റേതായിരുന്നു ആദ്യത്തെ റിജക്ഷൻ നിരസിക്കലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഓർമ്മ വരും അമ്മയെയും സഹോദരിയെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ കണ്ണുകളിൽ ദുഃഖം നിറയാറുമുണ്ട് മലയാളികൾക്ക് നാൽപ്പതിനായിരം പാട്ടുകൾ പാടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സിറ്റുവേഷനുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ഗാനങ്ങളുണ്ട് നാൽപ്പതിനായിരത്തോളം പാട്ടുകൾ മലയാളത്തിൽ മാത്രമല്ല എന്നോർക്കുക അറുപത് വയസ്സാകാറായപ്പോൾ യേശുദാസ് എക്സ്പെരിമെന്റൽ ഫ്യൂഷൻ മ്യൂസിക് ട്രൈ ചെയ്തു ഒരു സൗത്ത് അമേരിക്കൻ കമ്പോസറിന് വേണ്ടി ഇംഗ്ലീഷിൽ പാടുകയും ചെയ്തു സ്റ്റേറ്റ് ട്രഷർ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഒരു നിധി ഉണ്ടെങ്കിൽ അത് യേശുദാസ് ആണ് ഈ ഒരു പട്ടം എല്ലാവർക്കും ഭാരവും ഉത്തരവാദിത്വവുമായിരിക്കും എന്നാൽ യേശുദാസ് അത് ഈസിയായി കൊണ്ടുനടക്കുന്നുണ്ട് ചെന്നൈയിലെ തിരുവാൻമിയൂറിൽ താമസിക്കുമ്പോൾ അവിടെ വെച്ച് സുരേഷ് മേനോനോട് മനസ്സു തുറക്കുകയുണ്ടായ യേശുദാസ് സംഗീതം എല്ലാ ആളുകളെയും ഒന്നിച്ചു കൂട്ടുന്നു എൻ്റെ സംഗീതം ആളുകളെ ഒന്നിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ അത് സംഗീതത്തിൻ്റെ ശക്തിയാണ് ഞാൻ ആ ശക്തിയുടെ ഒരു യന്ത്രം മാത്രമാണ് ഒരു നിസാര സംഭാഷണത്തെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ വാക്കുകൾ രക്ഷിച്ചു എന്ന് പറയാം യേശുദാസിന് തന്റെ ശക്തി നന്നായി അറിയാം കെ ആർ നാരായണനും പ്രശസ്തരായ സയൻറ്റിസ്റ്റുകളും എഴുത്തുകാരും കായിക താരങ്ങളും കലാകാരന്മാരുമൊക്കെയുള്ള നാട്ടിലെ അറിയപ്പെടുന്ന മലയാളി എന്നത് തൻ്റെ ശക്തി തന്നെയാണ് പലർക്കും യേശുദാസ് ആരൊക്കെയോ ആണ് ആ ചിന്ത അദ്ദേഹത്തിന് വിനയം നൽകുന്നു എവിടെ ചെന്നാലും തനിക്ക് സ്നേഹം ലഭിക്കുന്നു ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും വീട്ടിൽ ചെന്നതുപോലെ തോന്നുന്നു എന്ന് പറയുന്നു യേശുദാസ് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ശരിക്കും നേരെ തിരിച്ചാണ് എല്ലാ മലയാളികൾക്കും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും യേശുദാസിന്റെ ഗാനം കേൾക്കുമ്പോൾ വീട്ടിലെത്തിയതുപോലെ തോന്നുന്നു പ്രശസ്തരായ ഓട്ടക്കാർക്ക് ശ്രമിച്ചാൽ പോലും മോശമായി ഓടാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് യേശുദാസന് ശ്രമിച്ചാൽ പോലും മോശമായി പാടാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ രൂപം ആളുകളുടെ മനസ്സിൽ ഒരു ഫോട്ടോഗ്രാഫ് പോലെയുണ്ട് തിക്കായ മുടിയും താടിയും സോഫ്റ്റായ വായും സെൻസിറ്റീവായ കണ്ണുകളും അദ്ദേഹത്തിൽ നിലനിൽക്കുന്ന സമാധാനത്തെ കാണിക്കുന്നു സാൻസ്ക്രിറ്റും താൻ പാട്ടുകൾ പാടാറുള്ള പല ഭാഷകളും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എഴുപതുകളിലും എൺപതുകളിലും മാറിക്കൊണ്ടിരിക്കുന്ന ശൈലിയിൽ പല ഹിന്ദി പാട്ടുകളും പാടിയിട്ടുണ്ട് ആനന്ദ് മഹൽ എന്ന സിനിമയിൽ നിസഗമ പനി എന്ന പാട്ട് മുതൽ ചിച്ചോറിലെ ജബ്ദീപ് ജലേ എന്ന പാട്ട് വരെ അമിതാഭ് ബച്ചൻ രാജാവായി ഹിന്ദി സിനിമ വാഴുമ്പോൾ ആലാബ് എന്ന സിനിമയിലും രാജേഷ് ഖന്നയുടെ മജ്നൂൻ എന്ന സിനിമയിലും പാടി ആദ്യത്തെ മൂവി ഫ്ലോപ്പ് ആയിരുന്നു രണ്ടാമത്തേത് റിലീസ് ആയതുമില്ല എന്നാൽ അതൊന്നും യേശുദാസിന് പ്രശ്നമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ അധികാരം മുഴുവനും സൗത്തിലായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ എസ് പി ബാലസുബ്രഹ്മണ്യത്തോടൊപ്പം യേശുദാസ് പാടി യേശുദാസിനൊപ്പം പെർഫോം ചെയ്യാൻ കഴിഞ്ഞത് ഒരു അനുഗ്രഹമായി കാണുന്നു എന്ന് എസ് പി ബാലസുബ്രഹ്മണ്യൻ പറയുകയുണ്ടായി ഈ രണ്ട് സക്സസ്ഫുൾ ആയ പാട്ടുകാർക്കും പ്രൊഫഷനുപരി ആത്മബന്ധമുണ്ടായിരുന്നു തൻ തനിക്ക് എസ് പി ബാലസുബ്രഹ്മണ്യൻ ഒരു സഹോദരനാണ് എന്ന് യേശുദാസ് പറയുകയുണ്ടായി നാല് ദശകമായിട്ടും യേശുദാസ് എന്ന ശബ്ദം ഗാനം എന്നതിൽ തന്നെ നിലനിൽക്കുകയാണ് തന്റെ ഓരോ ചുവടും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോയി അത് രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിലും പൊതുവെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ രാഷ്ട്രീയം ഇല്ലാതെ നിലനിൽക്കുന്നതിനോടാണ് താല്പര്യം എണ്ണൂറോളം സിനിമകളിൽ അഭിനയിച്ച് വേൾഡ് റെക്കോർഡുള്ള പ്രേം നസീർ പൊളിറ്റിക്സിൽ ഇറങ്ങിയപ്പോൾ ഇലക്ഷനിൽ പരാജയപ്പെടുകയാണുണ്ടായത് മലയാളികൾ അദ്ദേഹത്തെ എന്താണോ അതിനെയാണ് സ്നേഹിച്ചത് അല്ലാതെ അദ്ദേഹം എന്താകും എന്നതിനെയല്ല യേശുദാസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ യേശുദാസിന്റെ കഷ്ടപ്പാടുകൾ ഇപ്പോൾ ഒരു ഐതിഹ്യത്തിന്റെ ഭാഗമാണെന്ന് പറയാം മതത്തിന്റെ പേരിലുള്ള വേലിക്കെട്ടുകൾ തകർക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ കേരളത്തെ യഥാർത്ഥ മതേതരത്തിലേക്ക് നയിക്കാൻ സഹായിച്ചു ശബരിമലയോടും അയ്യപ്പനോടും യേശുദാസ് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഒന്നിന്റെ നടുവിൽ ലണ്ടൻ റോയൽ ആൽബർട്ട് ഹാളിൽ ആദ്യത്തെ ഗാനമേളയിൽ അഥവാ കൺസേർട്ടിൽ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന ഗാനമാണ് പാടാൻ ആവശ്യപ്പെട്ടത് ക്രിസ്ത്യനായി ജനിച്ചതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനം നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അദ്ദേഹം ചിരിയോടും വിനയത്തോടും നേരിട്ടു തന്റേതല്ലാത്ത തെറ്റുകൾക്ക് തനിക്കെതിരെ വന്നതിനെ തകർത്ത് വിജയിക്കാൻ കഴിഞ്ഞു അതിൽ അദ്ദേഹം സന്തോഷിക്കുകയും ചെയ്യുന്നു താൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന ചിന്ത അദ്ദേഹത്തിന് വിനയവും നൽകുന്നു യേശുദാസ് ഇടയ്ക്ക് പറയും ദൈവം എന്നെ തിരഞ്ഞെടുത്തു ഞാൻ അതിന് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു യേശുദാസ് എന്ന മനുഷ്യന് തൻ്റെ കഴിവുകളെക്കുറിച്ച് നല്ല അറിവുണ്ട് തന്റെ മക്കളിലേക്ക് പല പാഠങ്ങളും പകരണം എന്ന് ആഗ്രഹിക്കുന്നു അവരൊക്കെ ഇപ്പോൾ ലക്ഷ്യൂറിയിലാണ് ജീവിക്കുന്നത് താൻ തൻ്റെ പഴയ കാലങ്ങളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും അവരോട് പറയാറുണ്ട് എന്ന് പറയുന്നു തൻ്റെ വീടും ആ അവാർഡുകളും ചൂണ്ടിക്കാട്ടി യേശുദാസ് പറഞ്ഞു ഇതൊന്നും ഒരു ദിവസം എവിടെ നിന്നോ പൊട്ടിമുളച്ചതല്ല യേശുദാസിന്റെ മൂല്യങ്ങളും പ്രതികൂല സാഹചര്യത്തിൽ കാണിക്കേണ്ട ശാന്തതയും മാതാപിതാക്കളോടുള്ള സ്നേഹവും വളരെ വലുതാണ് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ അറിവിന്റെയും തുടക്കം ദൈവഭയമാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ മൂല്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ സഹായിച്ചതും ജനുവരി ടെൻ നൈൻറ്റീൻ ഫോർട്ടി കൊച്ചിനിലാണ് യേശുദാസ് ജനിക്കുന്നത് യേശുദാസ് അഥവാ യേശുവിന്റെ ദാസൻ സ്ലേവ് ഓഫ് ദ ലോർഡ് അദ്ദേഹത്തിന്റെ ആദ്യ ഗുരു സ്വന്തം പിതാവ് തന്നെയായിരുന്നു അഗസ്റ്റിൻ ജോസഫ് അദ്ദേഹം പോപ്പുലറായ ഒരു സിംഗറും സ്റ്റേജ് ആക്ടറും ഒക്കെ ആയിരുന്നു അവരുടെ കൊച്ചിയിലെ വീട് വേർതിരിവില്ലാതെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും വേണ്ടി തുറന്നു കിടക്കും എന്നാൽ അവരുടെ നല്ല കാലം മാറിയപ്പോൾ വിസിറ്റേഴ്സിന്റെ എണ്ണവും കുറഞ്ഞു വയലാറിനെ പോലെയുള്ളവരുടെ ഫിലോസഫിക്കലായ വരികൾക്ക് ജീവൻ നൽകുവാൻ അനുഭവങ്ങൾ തേടി പോകേണ്ടതില്ലായിരുന്നു യേശുദാസിന് സ്വന്തം ജീവിത അനുഭവങ്ങൾ തന്നെ ധാരാളം ദുരിതമായ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന് അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടർ ആയി പൂർണ്ണമായി മാറുന്ന നടന്മാരെ പോലെ പാട്ടിലും അതേ ഗുണം കാണിച്ചത് യേശുദാസാണ് അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നും ഉയർന്നു വന്ന ഇമോഷൻസ് കൊണ്ടാണ് ഇതൊക്കെ തന്നെയാണ് മറ്റാർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു ലെവലിലേക്ക് യേശുദാസിനെ കൊണ്ടെത്തിച്ചത് എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും ദീർഘമായി സംസാരിക്കാറില്ല യേശുദാസ് താൻ തൻ്റെ പാട്ടുകളെ വിശകലനം ചെയ്യുകയോ പരിശോധിക്കാറോ ഇല്ല ചെയ്താൽ തന്നെ അത് ഗാനം ആലപിക്കുന്നതിന് മുൻപോ ശേഷമോ ആയിരിക്കും പാടുമ്പോൾ മറ്റൊരു ലോകത്താണ് എന്ന് പറയുന്നു ഒരു സെഞ്ചുറിയുടെ പകുതിയോളമായി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും നമ്മൾ കാണുന്നു കഴിവുള്ളവർ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും ഫീസ് കൊടുക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് മ്യൂസിക് കോളേജിലെ പഠനം പാതി വഴി വെച്ച് അവസാനിപ്പിക്കേണ്ടതായി വന്നു കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഫിലിം ഡയറക്ടർ കെ എസ് ആൻ്റണിക്ക് ഒരു പുതിയ ശബ്ദം വേണമായിരുന്നു യേശുദാസിന്റെ സുഹൃത്തായ വൈക്കം ചന്ദ്രനെ കൊണ്ട് പാടിപ്പിക്കാനാണ് തീരുമാനിച്ചത് എന്നാൽ ചന്ദ്രൻ യേശുദാസിന്റെ പേര് സജസ്റ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഇതൊക്കെ ആരംഭിച്ചത് യേശുദാസ് സിനിമയിൽ പാടിയത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നതിനെ കുറിച്ചാണ് എന്നാൽ വിപരീതമാണ് ജീവിതത്തിൽ സംഭവിച്ചത് ക്രിസ്ത്യനായ തന്നെ ബ്രാഹ്മിൻസ് ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല കർണാടിക് സംഗീതത്തിൽ ബ്രാഹ്മിൺസിനായിരുന്നു മേൽക്കൈ എന്നാൽ നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ ഈ പാട്ട് പാടുമ്പോൾ ശ്രീനാരായണ ഗുരു അനുഭാവിയായി തീർന്നു യേശുദാസ് ആ മതവിശ്വാസം ഫോളോ ചെയ്യുവാനും തുടങ്ങി അദ്വൈത എന്ന ഫിലോസഫി കേരളത്തിൽ അങ്ങനെയുണ്ടായി യേശുദാസ് അതിൻ്റെ പ്രാസംഗികനുമായി